നമസ്കാരം. നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തുനിന്ന കേരള പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷയോടെ കാത്തുനിന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തിക കോമൺ ഗ്രാജുവേറ്റ് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷനോടൊപ്പം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികയും ഈ ഗ്രാജുവേറ്റ് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷനും ഒക്കെ എപ്പോൾ നടക്കും എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വിവരം കൂടി ഈ ഒരു നോട്ടിഫിക്കേഷൻ പി എസ് സി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അഡീഷണൽ എക്സാമിനേഷൻ പ്രോഗ്രാം ഫോർ ഗ്രാജുവേറ്റ് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന തലക്കെട്ടുകൂടി വന്ന ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഇനി പറയാൻ പോകുന്ന തസ്തികളൊക്കെ തന്നെ ഈ ഗ്രാജുവേറ്റ് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷനോടൊപ്പം അഡീഷണൽ ആയിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നും കൂടെ കൃത്യമായിട്ട് എടുത്തു പറയുന്നു. അതിൽ തന്നെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നു, ടെനറ്റീവ് എക്സാമിനേഷൻ ഷെഡ്യൂൾ സെപ്റ്റംബർ 2021, അതായത് 2021 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും ഇനി പറയാൻ പോകുന്ന തസ്തികളൊക്കെ ഈ പറയുന്ന ഗ്രാജുവേറ്റ് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇനി പരീക്ഷ നടത്താൻ പോകുന്ന തീയതി സെപ്റ്റംബർ 2021. അതായത് ഗ്രാജുവേറ്റ് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ സുവർണ അവസരവുമാണ്. ധാരാളം തസ്തികൾ ഇതിനുള്ളിലേക്ക് കടന്നു വരുന്നു, ധാരാളം പോസ്റ്റുകൾ ഇതിനുള്ളിലേക്ക് കടന്നു വരുന്നു. കൃത്യമായിട്ട് അതെന്ന് നടത്തും ഈ പരീക്ഷ എന്നും കൂടെ ഇവിടെ എടുത്തു പറയുന്നു, സെപ്റ്റംബർ 2021 എന്ന്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട തീയതിയാണ്, നമുക്കിനി ഈ പറയുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾക്ക് കൺഫർമേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള തീയതിയാണ് 23/6/2021 മുതൽ 12/7/2021 വരെയാണ്. 23/6/2021, അതായത് ഈ മാസം 23-ാം തീയതി മുതൽ അടുത്ത മാസം ജൂലൈ 12-ാം തീയതി വരെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതിയും കൂടെ ഓർക്കാം. നമ്മുടെ വൺ ടൈം പ്രൊഫൈലിലൂടെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. ആ ഒരു മെസ്സേജ് അവിടെ വന്നിട്ടുണ്ടാകും. ഇനി ഏതെല്ലാം തസ്തികയാണ് അഡീഷണൽ ആയിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതും കൂടെ ഇവിടെ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ജൂനിയർ മാനേജർ ഇൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന തസ്തിക ഡിഗ്രി ലെവൽ പ്രിലിം എക്സാമിനേഷൻ്റെ കീഴിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. വുമൺ സബ് ഇൻസ്പെക്ടർ ഇൻ കേരള പോലീസ് സർവീസും സബ് ഇൻസ്പെക്ടർ ഇൻ പോലീസ് ഇൻ കേരള പോലീസ് സർവീസും ഈ പറയുന്ന ഗ്രാജുവേറ്റ് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ കീഴിലേക്ക് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് ഇൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതായത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ എസ് സി എസ് ടി ആണ്. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ആണെങ്കിലും സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ എസ് സി എസ് ടി ആണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ എസ് ടി ഓൺലി എന്നാണ് ഈ പറയുന്ന ഉമൺ സബ് ഇൻസ്പെക്ടറിൻ്റെ കേസിൽ വരുന്നത്. ഇനി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തിക, അതായത് കാറ്റഗറി നമ്പർ 57/2021 ആ ഒരു രീതിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികയും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ 58/2021 ഉൾക്കൊള്ളിച്ചിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തിക, പൈ ട്രാൻസ്ഫർ ഫ്രം ലോ പെയ്ഡ് എംപ്ലോയീസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുന്നവർക്ക് വേണ്ടിയിട്ട് വിളിച്ചിരുന്ന ആ ഒരു തസ്തിക, കാറ്റഗറി നമ്പർ 58/2021 കൂടെ എന്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു, ഈ പറയുന്ന കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ കീഴിലേക്ക് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഗ്രാജുവേറ്റ് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ കീഴിൽ ഈ പറഞ്ഞ തസ്തികളെല്ലാം, ഈ പറഞ്ഞ 6 തസ്തികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ടെനറ്റീവ് എക്സാം ഷെഡ്യൂളും കറക്റ്റായിട്ട് പി എസ് സി ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്, സെപ്റ്റംബർ 2021. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട പി എസ് സിയുടെ വെബ്സൈറ്റിൽ വന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാതായിരുന്നു ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ നമുക്കിവിടെ മുന്നിൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണ്. നമുക്കറിയാം LDC ആണെങ്കിലും ഈ പറയുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിലും ഏകദേശം സിലബസ് എല്ലാം തന്നെ ഒരേപോലെയുള്ള സിലബസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ രണ്ട് പരീക്ഷകൾക്കും ഒരേപോലെ തന്നെ നമുക്ക് തയ്യാറെടുക്കാവുന്നതാണ്. അതിനുള്ള നല്ലൊരു സമയവും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് മുന്നിൽ ലഭിക്കുന്ന അവസരങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ വിനിയോഗിക്കാം, നല്ല രീതിയിൽ പഠിക്കാം, നല്ല രീതിയിൽ പഠിച്ച നല്ലൊരു ഉദ്യോഗത്തിൽ വേഗം തന്നെ എത്തിച്ചേരുകയും ചെയ്യാം. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അടുത്തൊരു ക്ലാസ്സിലൂടെ നമുക്ക് കണ്ടുവിടാം. അതുവരെയും താങ്ക് യു.